നടിയെ ആക്രമിച്ച കേസിലെ വി ഐ പി ശരത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശരത് ജി നായർ അതിവേഗത്തിലാണ് കോടീശ്വരനായത് ഇരുപത്തിയഞ്ചോളം ടൂറിസ്റ്റ് ബസ്സുകളും ഊട്ടിയിൽ സ്വന്തമായി റിസോർട്ടും ആലുവയിൽ ഹോട്ടലും ഇയാൾക്ക് സ്വന്തമായി ഉണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ശരത്തിൻ്റെ കുടുംബം ആലുവയിൽ എത്തുന്നത് തോട്ടുമുഖത്തെ വാടക വീട്ടിലായിരുന്നു താമസം ഇപ്പോൾ താമസിക്കുന്നത് തോട്ടുമുഖം കല്ലുങ്കൽ ലൈനിലെ സൂര്യ എന്ന മണിമാളികയിലാണ് പിതാവ് വിജയൻ ആലുവയിലെ നാനാ ഹോട്ടൽ ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ഇതിൻ്റെ പേര് സൂര്യ എന്നാക്കി കാര്യമായ വിദ്യാഭ്യാസം നേടാത്ത ശരത്ത് ഇതിനിടെ പ്രണയിച്ച് വിവാഹം കഴിച്ചു വീട്ടുകാർ എതിർത്തതോടെ ഏറെക്കാലം നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു സുഹൃത്തുക്കൾ ഇടപെട്ടാണ് പിന്നെ നാട്ടിൽ തിരികെ എത്തിച്ചത് ഇതിനുശേഷമാണ് സൂര്യ ഹോട്ടലിനൊപ്പം ട്രാവൽസ് കൂടി ആരംഭിക്കുന്നത് ടെമ്പോ ട്രാവലറാണ് ആദ്യം വാങ്ങിയത് പിന്നെ ബസ്സുകളും സ്വന്തമാക്കി ചമനാട് സ്വദേശിയായ ദിലീപിൻ്റെ യു സി കോളേജിലെ സഹപാഠിയുമായി സൗഹൃദത്തിലായത് വഴിത്തിരുവായി ഈ സുഹൃത്താണ് ദിലീപുമായി ശരത്തിനെ പരിചയപ്പെടുത്തുന്നത് പിന്നീട് ദിലീപുമായി അടുത്ത സൗഹൃദമായി പത്ത് വർഷം മുമ്പ് പുളിഞ്ചോട് കവലയിൽ സൂര്യ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് ദിലീപായിരുന്നു അതിനുശേഷമാണ് ഊട്ടിയിലും ഹോട്ടൽ തുറന്നത് ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന പോകുന്ന രാഷ്ട്രീയ നേതാക്കളടക്കം പല പ്രമുഖരും സൂര്യ ഹോട്ടലിലെ നിത്യ സന്ദർശകരാണ് പ്രമുഖരമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ വൈദഗ്ധ്യമുള്ള ആളാണ് ശരത് ചില ദിവസങ്ങളിൽ ദിലീപിൻ്റെ വീട്ടിലേക്കുള്ള ഭക്ഷണവും ശരത്തിൻ്റെ ഹോട്ടലിൽ നിന്നാണ് എത്തിച്ചിരുന്നത് ഇതൊക്കെയാണ് ശരത്തിനെക്കുറിച്ച് പോലീസിന് ലഭിച്ച വിവരങ്ങൾ ഇതൊക്കെയാണെങ്കിലും ശരത്ത് തന്നെയാണോ ആ വി ഐ പി എന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്